ഞാൻ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിൽ. ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു എന്താ പറയുക ഇൻഫോർമേഷൻ തരാനുണ്ടെങ്കിൽ ഞങ്ങൾ തരാം. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. ചേട്ടാ ഇതൊരു മർഡർ മിസ്റ്ററി സ്റ്റോറിയാണ്. മർഡർ മിസ്റ്ററി അല്ലല്ലോ, അങ്ങനെ മർഡർ മിസ്റ്ററി സ്റ്റോറിയെ ത്രില്ലർ ലേബിൾ ഒട്ടിക്കാൻ തന്നെയാണ് പ്ലാൻ. ത്രില്ലർ ലേബിൾ ഇത് പ്രശ്നം ത്രില്ലറിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് പ്രശ്നം. എനിക്കറിയില്ല, ഞാൻ വിശ്വസിക്കുന്ന ഞാൻ ചെയ്തിരിക്കുന്ന ത്രില്ലേഴ്സ് എന്ന് പറയുന്നത് മെമ്മറീസ് ആൻഡ് ദൃശ്യം. ദൃശ്യം ഇസ് എ ഫാമിലി ത്രില്ലർ. ഇത് ബേസിക്കലി ഒരു ആക്ഷൻ ഒക്കെ ഉള്ള ഒരു ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് സിനിമയാണ്. പിന്നെ ആക്ഷൻ ത്രില്ലർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. വേണം നിങ്ങൾ പിന്നെ പടം കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചു. ഇന്ത്യ എന്നാണ്, നമ്മളിപ്പോൾ ഇത് ഒരു ഇതൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമയാണ്. ഇതിന് കുറേ ലൊക്കേഷൻസ് ഉണ്ട്. കെയ്റോ അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ അത് ഫിക്സ് ചെയ്തിട്ടില്ല. പിന്നെ യു കെ ഉണ്ട്, പിന്നെ ഇന്ത്യയിൽ തന്നെ ഡൽഹി, ധനുഷ്കോടി, ചെന്നൈ, പിന്നെ കുറച്ച് മേ ബി സ്മോൾ പോർഷൻ ഓഫ് കൊളംബോ അങ്ങനെയുണ്ട്. അപ്പോൾ ചിലത് ഫിക്സ് ചെയ്തിട്ടില്ല, ചിലപ്പോൾ ചില മാറ്റങ്ങൾ വരാം. പക്ഷേ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ജാനുവരി 5-ാം തീയതി കൊച്ചിയിൽ. അത് മാത്രമല്ല വേറെ ലാലേട്ടനോടും ട്രിഷയോടൊന്നും ചോദിക്കാനില്ലേ? ലാലേട്ടൻ എന്ന ചോയ്സിലേക്ക് തിരക്കഥ എഴുതി തുടങ്ങുമ്പോൾ തന്നെ എത്തിയിരുന്നോ അതോ അവസാനം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഇത് പ്രൊഡ്യൂസേഴ്സ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സബ്ജക്റ്റുമായിട്ട് ആദ്യം വന്നത്. അപ്പം ആ പ്രൊജക്റ്റ് പിന്നെ ആ സബ്ജക്റ്റ് മാറുകയും അങ്ങനെ ലാൽ സാറിന് വെച്ചിട്ട് ഒരു സബ്ജക്റ്റ് ആലോചിക്കാൻ എന്നോട് പറയും ചെയ്തു. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. കാരണം ആഫ്റ്റർ ദൃശ്യം ദർ ഇസ് ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻ. അപ്പോൾ ഞാനത് ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. എന്തായാലും ഒരു ദൃശ്യം പാറ്റേൺ ഒരു അങ്ങനത്തെ ഒരു റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടൊരു സബ്ജക്റ്റ് അങ്ങനെ മനസ്സിൽ വരികയും പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്തു. അപ്പോൾ തുടക്കത്തിൽ തന്നെ ലാലേട്ടന് വേണ്ടിയിട്ടാണ് ഈ സബ്ജക്ട് ചെയ്തത്. ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ ലാൽ സാർ, സാർ ഇപ്പോ റാം എന്ന് പറയുന്ന സിനിമയിലോട്ട് ത്രിഷ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് വരും, അപ്പോ ലാലേട്ടനാണ് റെഫർ ചെയ്യുന്നത് എന്ന് പറയും. എന്തുകൊണ്ടാണ് ത്രിഷ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലാൽ സിനിമയുടെ ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം ഒരു ഡോക്ടറാണ്. ആ സ്റ്റോറി പോകുന്ന രീതിയൊക്കെ അനുസരിച്ച് നമുക്ക് കുറച്ച് പരിചയമില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ പേറിയാത്ത ഒരാളാണ്. കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഫീൽ ഉണ്ടാകുന്ന തോന്നി. കുറേ പേര് പറഞ്ഞതിൽ ഒരു പേര് പറഞ്ഞതാണ്, അതാണ് വേണമെന്നല്ല പറഞ്ഞത്. അപ്പം ദെൻ അവരും പല പ്രാവശ്യം അവർ മലയാള സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് ഈ കമ്പനിയുമായിട്ടൊക്കെ അവർക്ക് നല്ല പരിചയമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു, അത് സംഭവിച്ചു. ക്യാരക്ടറിന് വളരെ ആപ്റ്റായിട്ട് തോന്നി. അതുകൊണ്ട് ലാലന്റെ ഇപ്പോൾ പറഞ്ഞ പടങ്ങളെല്ലാം ബിഗ് ബഡ്ജറ്റ് ഫിലിംസാണ്, ലൈക്ക് അത് വേറൊരു ലെവലിലോട്ട് മലയാള ഇൻഡസ്ട്രീനെ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ഫിലിംസും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു എഫേർട്ട്, അത് എങ്ങനെ നോക്കിക്കാണോ ആ ഒരു രണ്ട്? കാരണം ഇത്രയും കൊമേഴ്ഷ്യലി ഹൈയും അല്ലാത്ത നോർമൽ വരുന്ന സിനിമകളും. എൻ്റെ സിനിമയുടെ കാര്യങ്ങളെ പറയാൻ പറ്റും. കാര്യം നമ്മൾ എന്താണ് ലൂസിഫർ എന്നൊരു സിനിമ കഴിഞ്ഞപ്പോൾ അതിനെക്കാട്ടും വലിയൊരു ഫിലിം ചെയ്യേണ്ടി വരും. ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കുഞ്ഞാലി മണിക്കാരുള്ളത്, അത് കഴിഞ്ഞ് ബിഗ് ബ്രദർ, വലിയൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. റാം അതായത് പറവൂസ് അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നതിനുള്ള ഒരു ഘട്ടത്തിലെത്തുമ്പോൾ സിനിമയെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് വലിയ സിനിമകൾ എടുക്കേണ്ടി വരും. വലിയ സിനിമകൾ എടുക്കുമ്പോഴാണ് നാഷണൽ ലെവലോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലൊക്കെ ശ്രദ്ധിക്കപ്പെടാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസരം നമുക്കുണ്ട്, അത്തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്, അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, അത് നമ്മൾ ഉപയോഗിക്കും.
So how excited are you to be back in Malayalam cinema? You know, a warm welcome you can see at us. Okay, how excited are you about you the legend here? Very excited. I'm not kidding. Every time I've met Lal sir, honestly, my first question to him is, when are we going to work together? And it's been my dream to work with him. So I'm very excited. Also, I was looking for the right film after Hey Jude. You know, I just didn't want to do anything. So for me, this was like even better than what I wanted. So I'm really, really excited about the film and my role in it. Very happy to see you and all the best. Thank you so much. അതിന്റെ കൂടെ മീശ പിടിച്ചത് നന്നായിട്ടുണ്ടായിരിക്കും. അതിൽ അത്യാവശ്യം പിരിക്കാം, അറിയില്ല, പിരിക്കാം പിരിക്കാം. ഡിഫറെന്റ് ഗെറ്റപ്പ് എന്താ പറയാ, അതൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെ നിങ്ങൾ ആ സിനിമ കാണുന്നതിന്റെ ഒരു സുഖമില്ല. അല്ല, നമുക്കൊരു എന്താ വെയിറ്റ് ചെയ്യാനൊരു എന്താ പോരാ. അല്ല, ഞങ്ങളുടെ മെയിൻ ഗെറ്റപ്പ് ഇതാണ്, ബാക്കി അത് നിങ്ങൾ തിയേറ്ററില് സ്ക്രീനിൽ വരുമ്പോ കാണാം. സസ്പെൻസ് അല്ല, നിങ്ങൾ തിയേറ്റർ വരുമ്പോൾ എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഒക്കെ വേണ്ടേ, എങ്ങനെയായിരിക്കും എന്തായിരിക്കും. ഞങ്ങളിപ്പോഴേ പറഞ്ഞ പിന്നെ തിയേറ്ററിൽ നിങ്ങൾക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നത്.